വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. പള്ളിപ്പാട് സ്വദേശി സദാശിവന്റെ ഭാര്യ വത്സല, ആലപ്പുഴ അലവുകുന്നു സ്വദേശി അനി ജോസഫ്, പട്ടണക്കാട് സ്വദേശി പ്രഭാവതി അമ്മ എന്നിവരുടെ മൃതദേഹത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടമായി എന്നാണ് ബന്ധുക്കളുടെ പരാതി. വത്സലയുടെ 6.5 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് ഭർത്താവ് സദാശിവൻ ന്യൂസ് 18നോട് പറഞ്ഞു. 12-ാം തീയതി വെളുപ്പിന് ചെറിയ ശ്വാസമുട്ടലുണ്ടായി. ഹരിപ്പാട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ബെഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നേരം ഓക്സിജൻ കൊടുത്ത്, അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം ഹരിപ്പാട്ട് ആശുപത്രിയിൽ വെച്ചു. അതിന് അപ്പം ആംബുലൻസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യണം, ഇവിടെ ബെഡില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞ് കുറച്ച് സമയം അവർ എവിടേക്ക് ഏതൊക്കെ ഹോസ്പിറ്റലിലെ ബെഡുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം ചേർത്തല ജില്ലാ ആശുപത്രിയിലെ ബെഡ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് അവിടേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇതിലെ ആംബുലൻസിൽ കയറ്റി ചേർത്തല വിട്ടു. ചേർത്തല ചെന്നപ്പോഴത്തെ ഏകദേശം 7.5 ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കൊണ്ടുപോയി വാർഡിൽ കിടത്തി. 12-ാം തീയതി തന്നെയാണ് ചേർത്തലയിൽ ഒരു ഏകദേശം ഒരു 3-3.5 മണി കഴിഞ്ഞ് കാണും വണ്ടാനത്ത് വന്നത്. വണ്ടാനത്ത് കുറേ നേരം ബെഡ് ഒഴിവില്ലാത്തതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല, വേറെ ഒരു റൂമിൽ ഈ ചെല്ലുന്ന പേഷ്യൻസിനെ അവിടെ ഇട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കണ്ടത് 13-ാം തീയതി രാത്രി ICU കൊണ്ടുപോയി, അതിനുശേഷം കണ്ടിട്ടില്ല. സ്വർണ്ണാഭരണം 4 പവന്റെ ഒരു മാലയുണ്ട്, അതേല 6 പവന്റെ താലി ഉണ്ടായിരുന്നു. ഓരോ പവൻ വീതമുള്ള ഓരോ വള രണ്ട് കയ്യിലും ഉണ്ട്, കാതിലെ കമ്മലും ഉണ്ടായിരുന്നു. തിരിച്ചു കിട്ടിയത് ഒരു കയ്യിലെ വള മുറിച്ച് ഒരേ ഒരു വള തിരിച്ചു കിട്ടി. അല്ല, ഇതിനു മുമ്പ് അപ്പൊ ഈ ICU കൊണ്ടുപോകുന്നതിന് മുമ്പ് സ്വർണ്ണാഭരണങ്ങൾ ഒരു പുറത്ത് തന്നോ റൂൾ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നിരുന്നോ? ഇല്ല തന്നില്ല. നിങ്ങൾ ചോദിച്ചില്ലേ അത്? എനിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് സഹായിയായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് എന്തുവാ ചെയ്യേണ്ടത് അറിയത്തില്ല, ചോദിച്ചില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായി പട്ടണക്കാട് സ്വദേശി പ്രഭാവതിയുടെ മകൾ ഇന്ദു പറയുന്നു. അമ്മ ICU കയറ്റി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കഴുത്തിൽ മാലയും കമ്മലും വളയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അമ്മ മരിച്ചെന്നും പറഞ്ഞ അവര് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ തന്നത് അമ്മയുടെ വള മാത്രമേ തന്നുള്ളൂ, മാലയും കമ്മലും ഇല്ല. അപ്പൊ അത് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് കഴുത്തേൽ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. മാലയും കമ്മലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങളോട് മോശമായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല എന്തൊക്കെ സാധനങ്ങൾ പേഷ്യന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലെന്നും പറഞ്ഞ് അവർ ഞങ്ങളോട് മോശമായിട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് ഇന്ദുവിന്റെ പരാതി. അതോടൊപ്പം സ്വർണം നഷ്ടമായെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവം ആഭ്യന്തരമായി അന്വേഷിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറിയെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാംലാൽ ന്യൂസ് 18നോട് പറയുന്നു. കൂടിയ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അറിയുന്നത്. ഓരോ കേസിലും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇന്റേണൽ അന്വേഷണവും പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അത് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ടത് ചെയ്യും. പ്രഭാവതി അമ്മയുടെ ബന്ധുക്കൾ SPക്കും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കാരെ പറ്റി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അലക്സാണ്ടർ പറഞ്ഞു. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനും ഈ വിഷയം റെഫർ ചെയ്തിട്ടുണ്ട്, അവരോടും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടി കർശനമായിട്ട് സ്വീകരിക്കാനും മറ്റ് നടപടികൾ എടുക്കാനും സൂപ്രണ്ടിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇതാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം. ഏറ്റവും ഞെട്ടിക്കുന്നതും അതോടൊപ്പം സങ്കടകരവും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണ്യ, മനുഷ്യത്വമില്ലാത്ത കോവിഡ് ബാധിച്ച് ഒരാൾ മരിക്കുമ്പോൾ ആ ആളുടെ ശരീരത്തിലെ ആഭരണത്തിൽ കണ്ണുവയ്ക്കുന്ന മനുഷ്യത്വമില്ലാത്ത ആളുകൾ ആശുപത്രിക്കുള്ളിലുണ്ട് എന്ന് തന്നെയല്ല ഇതൊക്കെ വ്യക്തമാക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെയൊക്കെ ഉറ്റവരെയും കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് പോകുക? അങ്ങേയറ്റം നീചമായിട്ടുള്ള സംഭവമല്ലേ ആലപ്പുഴയിൽ നടന്നത്? തീർച്ചയായിട്ടും സുരേഷ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. കാരണം ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ, സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർ ഇത്തരമൊരു കോവിഡ് പോലെയുള്ള ഒരു പ്രതിസന്ധിയിൽ ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ നേരിടാനായി ശ്രമിക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ഇതാണ്. 12-ാം തീയതി ആരിപ്പാട് മുട്ടം സ്വദേശി വത്സലകുമാരിയെ കോവിഡ് ഒരു രൂക്ഷമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യം ചേർത്തല ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. ചേർത്തല ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം രോഗിയെ കോവിഡ് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിറ്റേ ദിവസം വെള്ളിയാഴ്ചയോടുകൂടി ഇവർ മരിക്കുകയുമാണ് ഉണ്ടായത്. പക്ഷേ ഈ രോഗി അന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ഈ വത്സലകുമാരിയുടെ മകൾക്കും കോവിഡ് ബാധിച്ചിരുന്നു. ഭർത്താവിന് മാത്രമാണ് കോവിഡ് നെഗറ്റീവായി ഉണ്ടായിരുന്നത്. അദ്ദേഹം മാത്രമാണ് ഐസിയുവിന് പുറത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത്. അദ്ദേഹം ഈ രോഗി ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും 8 പൗണ്ട് സ്വർണം ഈ സ്ത്രീയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു, വത്സലകുമാരുടെ ദേഹത്ത് ഉണ്ടായിരുന്നു. ഇത് ഇവര് ഐസിയുലേക്ക് കയറ്റുന്നതിന് മുമ്പ് സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകണമെന്ന് സർക്കാരിന്റെ കൃത്യമായ റൂൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇത് സ്വർണം പുറത്തേക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് പല വിധത്തിൽ ഡോക്ടർമാരടക്കുമ്പോൾ ആളുകൾ അത് എടുക്കാം എന്ന് പറഞ്ഞ് തള്ളിയതല്ലാതെ പ്രത്യേകിച്ച് അവരൊരു ഇത്രയും സുഖമില്ലാത്ത ഈ കോവിഡ് ബാധിച്ച് എത്തുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്നും നമുക്ക് അറിയാം ആശുപത്രിയിൽ നിർത്താറില്ല. അതുകൊണ്ട് തന്നെ ഇവർ തരാമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ഒരു മറുപടി ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ശരണ്യ, ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? ഇപ്പോൾ ആശുപത്രി അധികൃതരൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒറ്റവരുടെയും ഉടയവരുടെയും ശരീരത്തിലുള്ള ആഭരണത്തിന്റെ കണക്ക് എഴുതി വെക്കാനൊന്നും കഴിയില്ലല്ലോ. അവിടെ ഒരു ഒരു മാനുഷികമായിട്ട് പെരുമാറേണ്ടത് ആശുപത്രിക്ക് ഉള്ളിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാവരെയും ജനറലായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് നമുക്കിതിനെ പറയാനും പറ്റില്ല. ഇത് ആവർത്തിക്കുക തന്നെയാണോ? കാരണം 3 പരാതികൾ വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് അതേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത് ശരണ്യ? നമുക്ക് ലഭിക്കുന്നത് 5 പരാതികൾ ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടാണ്. അതിൽ 3 പരാതികളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രഭാവതി അമ്മ എന്ന പട്ടണക്കാട് സ്വദേശിനി, അവരുടെ മകളാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ദു മാത്രമല്ല, മറ്റൊന്ന് ഹരിപ്പാട് മുട്ടം സ്വദേശി ആയ ഇന്നലെ മരിച്ച വത്സലകുമാരി, മറ്റൊന്ന് ആലപ്പുഴ അവലൂക്കുന്ന് സ്വദേശിയായ ആനി ജോസഫ്. ഈ 3 പേരുടെ സ്വർണം കവർന്നു എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ എത്തിയ ഒരാളുടെ മൊബൈൽ ഫോണും അദ്ദേഹത്തിന്റെ ATM കാർഡുകളും പേഴ്സും അടക്കമുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരം മോഷണ ശ്രമങ്ങൾ അതിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് കൂടുതൽ പരാതികൾ, അതായത് ആദ്യം ഒരു പരാതി വന്നപ്പോൾ നമ്മൾ കൂടുതലായി അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ മോശമാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ കൂടുതൽ പരാതികൾ, അതായത് 5 പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് നൽകുന്നില്ല. പക്ഷേ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പരിശോധിച്ച് വരികയാണ് എന്ന് തന്നെയാണ്. അതായത് ഈ സ്വർണം തിരികെ നൽകണം എന്നുള്ള റൂൾ ഉള്ളപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വർണം നൽകിയതിന്റെ രേഖകൾ ബന്ധുക്കളുടെ കയ്യിലുണ്ട്. അതായത് ആ നിയമം ലംഘിച്ചു തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ICU രോഗികൾ കയറിപ്പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചറിവ് വരുന്ന സമയത്താണ് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം വരുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ മൃതദേഹത്തിൽ നിന്ന് ഇത് കവരുന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. മാത്രമല്ല അതൊരു മനുഷ്യത്വരഹിതമായ സംഭവം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാണ് ശരണ്യ, ഏറ്റവും ഗുരുതരമായിട്ടുള്ള സംഭവം. അതോടൊപ്പം തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ശരണ്യ പങ്കുവച്ചത്. നമ്മൾ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ആ ആളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളത്
എന്നതായിരിക്കും നമ്മുടെ മുന്നിലെ ലക്ഷ്യം. അപ്പോൾ അതിനകത്താണ് ഈ ആളുടെ ശരീരത്തിൽ എത്ര സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നുള്ള കഴുകൻ കണ്ണോടുകൂടി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള മനുഷ്യത്വമില്ലാത്ത സംഭവം പുറത്തു വരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് സംഭവം. ഏതായാലും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തി ചെയ്യാൻ മനസ്സില്ലാത്ത അത്രയ്ക്ക് കെൽപ്പുള്ള ആളുകളൊക്കെ തന്നെ ആശുപത്രികൾക്കുള്ളിൽ ഉണ്ട്. നമ്മളൊക്കെ തന്നെ എന്തായാലും കരുതിയിരിക്കണം. മറ്റ് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ വാർത്തകളിലേക്കാണ്. ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിന്നിരുന്നവരാണ് കോൺഗ്രസിലെ നേതാക്കളൊക്കെ തന്നെ. അതിപ്പോൾ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഗ്രൂപ്പ് താല്പര്യങ്ങൾ നിരാകരിച്ച് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ശക്തമായി പിടിമുറുക്കുകയാണ്. KPCC അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിലും ഇനി സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടിയേക്കില്ല. പാർട്ടി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ AI ഗ്രൂപ്പുകൾ ഇനി എന്ത് നിലപാടെടുക്കും എന്നതാണ് നിർണായകം. നിയമസഭാ കക്ഷിയിലും പാർട്ടിയിലും ശക്തമായ അഴിച്ചുപണി ഹൈക്കമാൻഡ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടതാണ്. ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ തീരുമാനം നീണ്ടുപോയെന്ന് മാത്രം. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിന് സമാനമായി KPCC പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിലും ശക്തമായ ഇടപെടലുണ്ടാകും. നിയമസഭാ കക്ഷി നേതൃത്വവും പാർട്ടി അധ്യക്ഷ പദവിയും പങ്കിട്ടെടുക്കുക ലക്ഷ്യമിട്ടാണ് AI ഗ്രൂപ്പുകൾ നീങ്ങിയിരുന്നത്. ഹൈക്കമാൻഡിന്റെ അസാധാരണ ഇടപെടലുണ്ടായതോടെ ഇത്തരം നീക്കത്തിന് ഇനി പ്രസക്തിയില്ല. പാർട്ടി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഗ്രൂപ്പ് നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പ്രസക്തി ഉണ്ടാവില്ലെന്ന് ചുരുക്കം. ഇതോടെ K സുധാകരന്റെ സാധ്യത വർദ്ധിച്ചു എന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. KPCC പുനഃസംഘടനാ ചർച്ചകൾക്കായി അടുത്തയാഴ്ച ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തുന്നുണ്ട്. ഇതിനിടെ VD സതീശനുമായി യോജിച്ചു പോകണമെന്ന നിർദ്ദേശം സോണിയാഗാന്ധി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സതീശൻ രാവിലെ ചർച്ച നടത്തി. VD സതീശൻ വന്നത് ഗുണം ചെയ്യുമെന്നും പരാജയം കോൺഗ്രസിന്റെ മനോവീര്യം കെടുത്തില്ല എന്നുമാണ് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. മാറ്റങ്ങള് പാർട്ടി എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്തു. അതിവിടെ വന്ന് MLA നേരിട്ട് കണ്ടു, അവരുടെ അഭിപ്രായം അറിഞ്ഞു. അത് കഴിഞ്ഞ് AICC കോൺഗ്രസ് പ്രസിഡന്റിന് തീരുമാനമെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി പ്രമേയം പാസ്സാക്കി. അതനുസരിച്ച് ഒരു തീരുമാനമെടുത്തു. താൽക്കാലികമായിട്ടൊരു പരാജയം ഉണ്ടായി എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് മനോവീര്യം കെടുത്തുന്ന ഒന്നല്ല. കോൺഗ്രസ് ചിലപ്പോൾ തോറ്റിട്ടുണ്ട്, അതിന് അതിലേറെ ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. സജിത്ത് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഉമ്മൻചാണ്ടി ഇന്നലെയും ഇന്നും ഈ വിധത്തിൽ പ്രതികരിക്കുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണപക്ഷ നേതാക്കളാകട്ടെ, സതീശൻ നന്നായി പെർഫോം സഭയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു പ്രസ്താവന, മൂന്ന് വരി പ്രസ്താവന ഇറക്കിയതല്ലാതെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് കോൺഗ്രസിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് സജിത്ത്? സുരേഷ്, ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിലാണ് ഇപ്പോൾ നിയുക്ത പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി പ്രധാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയാണ്. VD സതീശനെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മുന്നണി സംവിധാനത്തെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നൊരു വലിയ വെല്ലുവിളിയാണുള്ളത്. ഒപ്പം തന്നെ VD സതീശനെ തെരഞ്ഞെടുത്ത സാഹചര്യവും അറിയാം. ആദ്യം പാർട്ടിയിലെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തി പാർട്ടിയിലെ ഗ്രൂപ്പുകളുടെ എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ടാണ് സതീശൻ്റെ തുടക്കം മുതലുള്ള നീക്കം. ഇതിൻ്റെ തുടക്കമിട്ടുകൊണ്ട് ഇന്നലെ സോണിയാഗാന്ധി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു, VD സതീശനുമായി യോജിച്ചു പോകണം, മികച്ച സഹകരണം ഉണ്ടാവണമെന്ന്. രാവിലെ ഉമ്മൻചാണ്ടി സമാനമായ പ്രതികരണം നടത്തുകയും ചെയ്തു. എന്തായാലും അതിന് അനുകൂലമായൊരു നീക്കമാണ് ഉണ്ടാവുന്നത്. VD സതീശനെ തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ കോൺഗ്രസിൽ വലിയ തരത്തിൽ സതീശനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നും ആ തരത്തിൽ നിരവധി പ്രസ്താവനകൾ പുറത്തു വരുന്നു. രമേശ് ചെന്നിത്തല ഇതുവരെ ഇതിൽ കാര്യമായ മനസ്സ് തുറന്നിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്. ഇന്നലെ അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ല, ഇന്ന് കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണ കിട്ടിയാൽ മാത്രമേ VD സതീശന് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് സംസ്ഥാനത്തെ സാഹചര്യം.
ഉണ്ടായാലും ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ അനുകൂലമായ നീക്കം ഉണ്ടാവുമെന്ന് കരുതാം. തൽക്കാലത്തെങ്കിലും കൂടുതൽ വിമത നീക്കങ്ങൾ ആ തരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. വി ഡി സതീശന് മുമ്പിൽ വലിയ വലിയ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും വി ഡി സതീശനും തുടക്കമിടുക. അദ്ദേഹം ഇപ്പോൾ കെ സി വേണുഗോപാലുമായി നടത്തുന്ന ചർച്ചയിലടക്കം ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ടാവും. അതാണ് സജിത്ത്. ഏതായാലും കെ സി വേണുഗോപാലുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. നേതൃമാറ്റം സ്വാഗതാർഹമെന്നാണ് കെ സി ജോസഫിന്റെ പ്രതികരണം. കോൺഗ്രസിനും യു ഡി എഫിനും പുതിയ ചൈതന്യം കൈവരും. കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണി ആവശ്യമാണ്. കെ പി സി സി പ്രസിഡന്റായി ആരുടെയും പേര് ഉയർന്നു വന്നിട്ടില്ല എന്നും കെ സി ജോസഫ് പറയുന്നു. ഒരു നേതൃമാറ്റത്തിന്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ്. കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം ചേർന്ന് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയതാണ് നേതാവിനെ തീരുമാനിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷരുടെ തീരുമാനം വന്നു. തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു പുതിയ ചൈതന്യം പകർന്നു കൊടുക്കാൻ ഈ തീരുമാനം സഹായകമാവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിൽ ഈ വിധത്തിലാണ് കാര്യങ്ങളെങ്കിൽ കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ് എൻ സി പിയിലേക്ക് പോകുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുമായി ചർച്ച നടത്തിയതായി ലതിക സുഭാഷ് വ്യക്തമാക്കി. കോൺഗ്രസ് പാരമ്പര്യമുള്ള സംഘടന എന്ന നിലയിലാണ് എൻ സി പിയെ പരിഗണിച്ചത് എന്നും ലതിക സുഭാഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും വിജയിക്കാൻ ആയിരുന്നില്ല. മുന്നണികൾക്ക് പുറത്തുനിന്ന് മത്സരിച്ചതാണ് തിരിച്ചടിയായതെന്ന് ലതിക സുഭാഷ് കണക്കുകൂട്ടുന്നു. ഈ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ സി പിയിൽ ചേരാൻ തീരുമാനിച്ചത്. ഒരു ദേശീയ നേതാവ് കൂടിയായ ശ്രീ പി സി ചാക്കോയെ പോലെയുള്ള ഒരാളാണ് എൻ സി പിയുടെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് നേരിട്ടറിയാവുന്ന വലിയ ആത്മബന്ധമുള്ള ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായ ഒരു നേതാവാണ് അദ്ദേഹം. നിശ്ചയമായിട്ടും കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ തീരുമാനം അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയതും കാര്യങ്ങൾ എളുപ്പമാക്കി. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനും എൻ സി പി തുടക്കമിടുകയായിരുന്നു. വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്തത് ഏറെ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ന്യൂസ് 18 കോട്ടയം. ലതിക സുഭാഷ് അങ്ങനെ എൻ സി പിയിലേക്ക് പോകുകയാണ്. മറ്റു വാർത്തകളുണ്ട്, അതിനു മുൻപൊരു ഇടവേളയും വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. 4 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറും. നാളെ ചുഴലിക്കാറ്റായി മാറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. മുംബൈയിൽ ഒ എൻ ജി സി ബാർജ് മുങ്ങിയുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ കൂടി മരിച്ചു. പാലക്കാട് തോലന്നൂർ സ്വദേശി സുരേഷ് കൃഷ്ണൻ, കണ്ണൂർ ചേമ്പേരി സ്വദേശി സനീഷ് ജോസഫ് എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ബാർജിലെ മാത്യൂസ് അസോസിയേറ്റ്സ് കോൺട്രാക്ട് കമ്പനിയിലെ പ്രൊജക്ട് മാനേജരായിരുന്ന സുരേഷ് കൃഷ്ണൻ 22 വർഷമായി ഈ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്കാരം ഇന്ന് മുംബൈയിൽ നടക്കും. സനീഷിനെ ഈ മാസം 15 കാണാതായത്. ഇതോടെ ബാർജ് അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 7. 67 പേരാണ് അപകടത്തിൽ മരിച്ചത്. 6 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്ന മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. പാൽ, പത്രം, പെട്രോൾ പമ്പ് എന്നിവയ്ക്കും അടിയന്തര മെഡിക്കൽ സേവനങ്ങൾക്കും മാത്രമാണ് ഇന്നു മുതൽ പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഹോട്ടലുകൾക്ക് ഹോം ഡെലിവറി നടത്താം. മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല. അനുമോദാണ് മലപ്പുറത്തൊന്നും ചേരുന്നത്. അനുമോദ് സംസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള ഏക ജില്ല മലപ്പുറമാണ്. കാരണം അവിടെ വർദ്ധിച്ചു വരുന്ന ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തന്നെയാണ് കാരണവും. എങ്ങനെയാണ് ഇപ്പോൾ ഒരാഴ്ച തികയുകയാണ് അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. വീണ്ടും അടുത്ത ആഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. എന്താണ് ജില്ലയിലെ സാഹചര്യം അനുമോദ?
സുരേഷ്, മലപ്പുറത്ത് സാഹചര്യങ്ങൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയതിന് ശേഷം സാഹചര്യങ്ങൾ അല്പം മാറ്റം വരുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42% നിന്നും 30% താഴേക്ക് കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമാണ് അത് വല്ലാതെ കൂടിപ്പോയത്, 37%. മറ്റ് ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ സാധാരണഗതിയിൽ മലപ്പുറത്ത് ഇപ്പോൾ രോഗവ്യാപനം അതിൻ്റെ ഏറ്റവും പീക്കിലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് സാധാരണഗതിയിൽ തന്നെ സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുമ്പോൾ മാത്രമാണ് അതിന് പ്രായോഗികമായിട്ട് ഏറ്റവും അധികം ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നല്ല രീതിയിൽ തന്നെ ഈ ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. ഇന്ന് പ്രത്യേകിച്ചും അതിശക്തമായ നിയന്ത്രണങ്ങളാണ് ജില്ലയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലാമന്തോളിനടുത്താണ്. ഇവിടെയെല്ലാം തന്നെ സോണുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടുകാരൊക്കെ ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് പറയുന്നത് ഈ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ വല്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത് അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയല്ല. ആളുകളൊക്കെ അത്തരത്തിൽ വല്ലാതെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അവര് ഈ പ്രശ്നമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ RRT അംഗങ്ങൾ തന്നെ ചേരുന്നുണ്ട്. എങ്ങനെ ആളുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് വല്ലാതെ? അങ്ങനെ കൂടുതൽ ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല. ഇവിടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ പുറത്തേക്ക് ഇതാക്കും. സത്യാമൂലം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആവശ്യമുള്ള ആളുകൾ മാത്രമാണ് പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ. കഴിഞ്ഞ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ എയ്ഡ് പോസ്റ്റുകളൊക്കെ RRT മെമ്പർമാരെ നിയോഗിച്ചിട്ടുണ്ട്, അനുസരിക്കുന്നുണ്ട്. ഇതാണ് അനുമോദാണ് മലപ്പുറത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. കടുത്ത നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ അതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നു. അതാണ് അവർ പറഞ്ഞു വന്നത്. അതേസമയം രാജ്യത്ത് ആശങ്ക ഉയർത്തുന്നത് മറ്റൊരു സംഭവമാണ്. ബ്ലാക്ക് ഫംഗസ് രോഗബാധയും മരണനിരക്കും വർദ്ധിക്കുകയാണ്. 8848 പേർക്കാണ് ഇതുവരെ ഫംഗൽ ബാധ റിപ്പോർട്ട് ചെയ്തത്. മരണം 250 ആകുകയും ചെയ്തു. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചത്. ഇവിടെ 2291 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 2000 പേർക്കും ബ്ലാക്ക് ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 39 പേരാണ് ഇത് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ പേർ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 10 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. സംസ്ഥാനത്തെ കോവിഡ് കണക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോവിഡ് ബാധിച്ചുള്ള മരണസംഖ്യ സംസ്ഥാനത്ത് 7000 കടന്നു. 176 പേരുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. 78514 പേർക്ക് കൂടി കോവിഡ് 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63%. 45400 പേർക്ക് കൂടി രോഗം ഭേദമായി. കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. BJP നേതാക്കളിലേക്ക് കൂടിയാണ് കൊടകര കുഴൽപ്പണ കേസിൻ്റെ അന്വേഷണം വ്യാപിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശ്, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. വിവരങ്ങളുമായി സുവി വിശ്വനാഥാണ് ചേരുന്നത്. സുവി, സംസ്ഥാന നേതൃത്വത്തിലേക്ക് അന്വേഷണം കടക്കുന്നു, ഇവർ ഹാജരാകുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ചോദ്യം ചെയ്യുകൾ എത്ര വരെ തുടരാം? സുരേഷ്, BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണം കടക്കുകയാണ്. ഇന്ന് 2 ചോദ്യം ചെയ്തത്. സംസ്ഥാന നേതാക്കളെയാണ് ചോദ്യം ചെയ്യുക. സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശ്, അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഇതിൽ RSS പ്രചാരകരാണ് ഗണേശ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഈ കുഴൽപ്പണത്തിന്റെ പണം വന്നതിന്റെ വിവരങ്ങൾ ഇവർക്ക് 2 അറിയാം എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ജില്ലയിലെ 3 നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. അതിന് തുടർച്ചയായാണ് ഇന്നിപ്പോൾ സംസ്ഥാന നേതാക്കളെ കുറിച്ച് അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കൊടകര കുഴൽപ്പണ കേസിലാണ് BJP സംസ്ഥാന നേതാക്കളെ ചോദ്യം ചെയ്യുന്നത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com /സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി തന്നെയാണ് വ്യാപിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മലയാളം .news18.com സന്ദർശിക്കുക. നമസ്കാരം.